ഡയോസ് മാജിക്കാവൻ പവർഡ് ബൈ ക്രസ്റ്റൻ കമ്മിലേക്ക് സ്വാഗതം. സാധാരണ ഈ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ അടക്കം നമ്മൾ എപ്പോഴും വിചാരിക്കും എന്താണ്, ഒന്നുകിൽ ചിക്കൻ കൊണ്ടുള്ള വിഭവം അല്ലെങ്കിൽ മത്സ്യം കൊണ്ടുള്ള വിഭവം, ഇതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പക്ഷേ ഇതിനെക്കാട്ടെല്ലാം ഉപരിയായിട്ട് നമ്മൾക്ക് വേറെയും നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം മത്സ്യത്തിൻ്റെ കാറ്റഗറിയിലാണെങ്കിൽ അല്ലെങ്കിൽ മത്സ്യ വിഭവങ്ങളുടെ കൂട്ടത്തിൽ സീ ഫുഡ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും മത്സ്യം, മീൻ, പിന്നെ അത് കഴിഞ്ഞാൽ എന്താ ഉള്ളത്, ഞണ്ട്, കൊഞ്ച്, കണവ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ സീ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടനാടൻ വിഭവങ്ങളൊക്കെ രുചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പലതരം കൊഞ്ചിൻ്റെ വെറൈറ്റീസ്, ഞണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ ഈ കായലിലൊക്കെ കിട്ടുന്ന മത്സ്യങ്ങൾ, ഇതിനൊക്കെ വലിയ ഓഫറാണ്. അല്ലെങ്കിൽ താറാവ്, ഇതിനൊക്കെയാണ് നമുക്ക് ഒരു ഭയങ്കരമായ ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ കൊഞ്ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്, നമ്മളുടെ ആഹാരത്തിൻ്റെ കൂടെ. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഇപ്പോൾ എന്താ പറയുക, ആപ്പം പോലെയുള്ള വിഭവങ്ങളുടെ കൂടെ ആണെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ കൊഞ്ച് തന്നെ പലതരം രീതിയിൽ ചെയ്യാം. വളരെ നാടനായിട്ടുള്ള രീതിയിൽ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം, കൊഞ്ച് തോരൻ ഉണ്ടാക്കാം, കൊഞ്ച് തീയലുണ്ടാക്കാം. അപ്പോൾ കൊഞ്ചിൻ്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും കൊഞ്ച് കൊണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ പോകണം. ഏറ്റവും എളുപ്പത്തിൽ കൊഞ്ചിനെ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ കൊഞ്ച് കൊണ്ടൊരു കുഴമ്പാണ് ചെയ്യാൻ പോകുന്നത്, കൊഞ്ച് കുഴമ്പ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് രുചികരമായ കൊഞ്ച് കുഴമ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചേരുവകൾ: കൊഞ്ച് കഴുകി വൃത്തിയാക്കിയെടുത്തത് 1/2 കിലോ, സവാള 4 വലുത് അല്ലെങ്കിൽ 5 ഇടത്തരം സൈസ് ചെറുതായി അരിഞ്ഞത്, പിരിയൻ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്, വെള്ളം 3-4 കപ്പ്, വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ കൊഞ്ച് കുഴമ്പ് തയ്യാറാക്കാം. അപ്പോൾ കൊഞ്ചെന്ന് പറഞ്ഞാൽ പല സൈസ് കൊഞ്ച് വാങ്ങാൻ കിട്ടും, ഒരു ഇടത്തരം സൈസിലുള്ള കൊഞ്ച്. ഇതിപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ച് എനിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ തലേന്നും വേണമെങ്കിൽ നമുക്ക് തലയോടുകൂടി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു കുറച്ചുകൂടി എന്താ പറയുക, ഒരു കൊഞ്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പക്ഷെ അല്ലാതെ തന്നെ തലയെല്ലാം മാറ്റി അതിൻ്റെ തോടൊക്കെ മാറ്റി വാലൊക്കെ മാറ്റി അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തത്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കിയെടുത്തപ്പോൾ തന്നെ 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 കിലോ കൊഞ്ച് എടുത്തു കഴിഞ്ഞാൽ ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ 1/2 കിലോ ആയിട്ട് കിട്ടും. ഇത്രയും കൊഞ്ച് നമ്മളുടെ കയ്യിലുണ്ട്. ഇതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. പ്രധാനമായിട്ട് വേണ്ടത് സവാളയാണ്. അപ്പോൾ കൊഞ്ചിന് എന്തായാലും ഒരു ചെറിയ മധുരമാണ്, അങ്ങനെയല്ലേ നമുക്ക് തോന്നാറ്. അപ്പോൾ കൊഞ്ചിനൊരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ സവാള എന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സവാളയ്ക്ക് ഒരു മധുരമാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ, അപ്പോൾ അതാണ് ഈ ഒരു വിഭവത്തിൻ്റെ ഒരു സ്വാദ്. ഈ ഒരു കുഴമ്പ് പോലെ ഉണ്ടാക്കുന്ന ഈ ഒരു ഡിഷ് അല്ലെങ്കിൽ ഈ ഒരു വിഭവം, ഇതിനൊരു ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമല്ല. നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ഒരു നല്ല ചൂട് കിട്ടുന്ന പാത്രം, അതിലേക്ക് സവാള 4 വലിയ സവാള. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ 1/2 കിലോ ഉണ്ടെങ്കിൽ 4 സവാള, അല്ലെങ്കിൽ ഒരു 5 ഇടത്തരം സവാള, എന്തായാലും നിറച്ച് ഒരു ബൗള് നിറച്ചുണ്ട്. സവാള ചെറുതായിട്ട് സവാളയോടൊപ്പം ഈ സവാള വേഗം നന്നായിട്ട്, അതിനാണ് നമ്മുടെ പരിപാടി. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യാനുസരണം വെള്ളം, ഒരു 3-4 കപ്പ് എടുത്ത് വയ്ക്കുക സവാള വേകാൻ ആവശ്യമുള്ള വെള്ളം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, നമ്മളൊരു 2 വലിയ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഇതിലാകെ ഉള്ളൊരു വെറൈറ്റി. അപ്പോൾ ഇഞ്ചി സവാള എന്ത് എളുപ്പമാണ് നല്ല ചുരുക്കുള്ളൂ. ഒരു 4 വലിയ സവാള അല്ലെങ്കിൽ 5 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത്, 2 വലിയ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും മതിയാവും. ഇനി വേണ്ടത് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ. നിറച്ചെടുത്തോളൂ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്കിൽ പോലും ഇത് രണ്ടും ഒരു സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇച്ചിരി എരിവ് കയറി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 1/2 ടേബിൾ സ്പൂൺ, ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതിയാകും. പിന്നെ പിരിയൻ മുളക് പൊടിയാണ്, നിറമാണ് കൂടുതൽ. അടുപ്പ് കത്തിച്ചു. അപ്പോൾ ഇനി എന്താണ് വേണ്ടത്, ഇത് കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി കടന്നൊന്ന് വേഗം ഒന്ന് ഇളക്കി വേവിച്ച് വയ്ക്കാം. ഇതിൽ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു 4 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇതെന്താണ് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ 2 വലിയ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യമാണ് വെള്ളം. വെള്ളത്തിൻ്റെ ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഈ സവാള നന്നായിട്ട് വെന്ത് കുഴമ്പ് പാകമാണ്, അതാണ് നമ്മുടെ കൊഞ്ച് കുഴമ്പായി മാറാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരട്ടെ. അപ്പം വേണമെങ്കിൽ നമുക്ക് കുക്കർ ഉപയോഗിച്ചിട്ടൊക്കെ പെട്ടെന്ന് വേവിച്ചെടുക്കാം. പക്ഷേ എന്നാലും അതിനേക്കാട്ടിലും രുചി എന്ന് പറയുന്നത്
ഇങ്ങനെ അടുപ്പിൽ കടന്ന് തന്നെ വെന്ത് കുഴഞ്ഞ ഒരു പാകമാവണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. എന്തായാലും നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് നമ്മളുടെ സവാള നന്നായിട്ട് വേകണം. പിന്നെ വേകാൻ ആവശ്യമായ വെള്ളം ഇത് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. എന്തായാലും ഒരു കുഴഞ്ഞ ഒരു പാകമാവണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മളുടെ സവാള, അതിൻ്റെ മസാല, മസാല എന്ന് വേറൊന്നുമില്ല, മുളക് പൊടി. അപ്പോൾ ഇതൊരു നാല് വലിയ സവാള ചെറുതായിരുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. പിന്നെന്താ നമ്മൾ ചേർക്കുന്നത്? ഇഞ്ചി ചെറുതായിരുന്നത് 2 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യാനുസരണം വെള്ളം, ഒരു 4 കപ്പ് വെള്ളം. ഇത്ര ഒഴിച്ചിട്ടാണ് വേവിച്ച് നന്നായിട്ടൊരു കുഴമ്പ് പാകമായി കഴിക്കും. കണ്ടില്ലേ, കുഴഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഒന്ന് ഉള്ളി വേകാനായിട്ട് അധികം സമയം വേണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇത് വേകാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ചെറുതായി അരിഞ്ഞ ഉള്ളിയെക്കാട്ടിലും പറ്റുമെങ്കിൽ വലിയ വലിയ പീസസായിട്ട് ഉള്ളി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ എന്താ പറയുക, കുറച്ചൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഒരുപാട് ഫൈനായിട്ട്, അല്ലെങ്കിൽ എന്താ പേസ്റ്റ് രൂപത്തിൽ അരക്കേണ്ട, തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ ഉള്ളി വെള്ളത്തിലിട്ട് വേവിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടും. ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ കുറച്ചുകൂടെ കുഴമ്പ് പോലെ ആകാൻ ഇച്ചിരൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി ഇത് നമ്മൾ, അപ്പോൾ ഇത് ആവശ്യത്തിന് കുഴമ്പ് പോലെ ആയിക്കഴിഞ്ഞു, വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു, കണ്ടല്ലോ അതൊരു പേസ്റ്റ് പോലെ ആയിരിക്കുവാണ് ഒരു കുഴഞ്ഞ ഭാഗത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് 1/2 കിലോ വെള്ളമൊക്കെ. അപ്പോൾ ഇപ്പോൾ ആസച്ച് ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, കാര്യം വെള്ളമൊക്കെ വറ്റി നല്ല കുഴഞ്ഞ ഭാഗത്തിനായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കൊഞ്ചാണ് ചേർത്തിരിക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില, കുറച്ച് ഇപ്പോൾ ചേർക്കാം. അവസാനം വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. കൊഞ്ചും കറിവേപ്പിലയും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മണം വന്നു തുടങ്ങി. ഇനിയാണ് ശരിക്കും ഒരു കൊഞ്ച് കുഴമ്പിൻ്റെ മണം വരുന്നത്. കാര്യം എന്താ പറയുക, ശരിക്കും കൊച്ചിൻ്റെ രുചി ഇറങ്ങുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ വെറുതെ സവാളയും മുളക് കൂടി ഇങ്ങനെ വെറുതെ വേവിച്ചുകൊണ്ടിരുന്ന എന്തും മണം വരാനാ, പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പക്ഷെ കൊഞ്ചിൻ്റെ സത്തിറങ്ങി വരുമ്പോൾ സംഗതിയാകെ മാറും, നല്ല മണമൊക്കെ വരും. അപ്പോൾ കൊഞ്ചൊന്ന് വേകട്ടെ. കൊഞ്ച് വേകാൻ അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം മതി കൊഞ്ച് വെന്ത് കിട്ടും. അപ്പോൾ കൊഞ്ചൊന്ന് പാകത്തിന് വെന്ത് കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കണം. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം, ഒരു ഷാർപ്പ് മാച്ച്. അപ്പോൾ നമ്മളുടെ കൊഞ്ച് ഏകദേശം വെന്ത് കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം, കാര്യം നമ്മുടെ അരപ്പിലുപ്പില്ല, പിന്നെ കൊഞ്ചിലുപ്പില്ല. അപ്പോൾ ഇതിനെല്ലാം ഉപ്പ് കിട്ടണ്ടേ? അപ്പോൾ അതിനാവശ്യമാണ്. ഇനി പെട്ടെന്ന് തന്നെ ആകും ഉപ്പും ചേർത്തതിന്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ചേർക്കും, 3-4 മിനിറ്റ്സ്. അപ്പോൾ ഏതായാലും കൊഞ്ച് ഏകദേശം എന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരപ്പിലൊക്കെ കൊഞ്ചിൻ്റെ സത്തൊക്കെ ഇറങ്ങട്ടെ, ഒരു കൊഞ്ചിൻ്റെ സ്വാദിറങ്ങണം. ഇപ്പോൾ നല്ല കൊഞ്ച്, ഒരു കൊഞ്ചിൻ്റെ ഒരു ഉപ്പത്തിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് കൊഞ്ച് കുഴമ്പാണ്, കുഴമ്പ് പോലെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ കൊഞ്ച് കുഴമ്പ് ഒരു കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞു. അപ്പോൾ കൊഞ്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 7-8 മിനിറ്റ്സ്, 5-8 മിനിറ്റിനകത്ത് കാര്യങ്ങളൊക്കെ കഴിയണം. കാര്യം കൊഞ്ച് വേകാൻ ഒരു 5-6 മിനിറ്റോ സമയം മതി. ആ സമയം ഏകദേശം എന്ത് കഴിഞ്ഞിരിച്ചൊരു ഉപ്പ് ചേർക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊരു കുഴഞ്ഞ ഭാഗത്ത് തന്നെയാണ്. കൊഞ്ചിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുന്നു ഞാൻ പറഞ്ഞു. അഥവാ ഭയങ്കര നന്നായിട്ട് ഊറ്റിയെടുത്തിരിക്കുന്ന കൊഞ്ചാണെങ്കിൽ ഇച്ചിരി കുറവായിരിക്കും, വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യാൻ പോണേ, ഒരല്പം പച്ച വെളിച്ചെണ്ണ, ഒരു 1 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ, ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ മാക്സിമം, അതിൻ്റെ ഇഷ്ടാനുസരണം മതി. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഒരു മണം. ഇനി കറിവേപ്പില ഒരല്പം കൂടി ചേർക്കാം. ആദ്യം ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് ഫ്രഷ് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒന്ന് കൂടി ലാസ്റ്റ്. നല്ല മണം, കൊഞ്ച് കുഴമ്പിൻ്റെ നല്ല മണം. തീ ഓഫ് ചെയ്യുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് നോക്കാം. എന്തായാലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ നേരം അടുപ്പിലിടേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്യും. ഇനി നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ
നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് കഴിവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കാൻ വളരെ എളുപ്പം. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് കുറച്ചുകൂടി സമയം ലാഭിക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സവാള ഒന്ന് തരിതരിപ്പായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക, എന്നിട്ട് വെള്ളത്തിലിട്ട് വേവിക്കുക. അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇവർ കുഴഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കുഴമ്പ്. അപ്പോൾ ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല വെള്ളം ചൂടിൻ്റെ കൂടെ ആണെങ്കിൽ വളരെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ അത്യാവശ്യം സ്പൈസിയാണ്, എരിവുണ്ട്, കാണാൻ നല്ലത് രുചികരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ചത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരു മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു മധുര പലഹാരമാണ്. ഇത് വേണമെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ ഒരു സ്നാക്ക് ഐറ്റമായിട്ട് ഉണ്ടാക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പം, വളരെ കുറച്ച് ചേരുവകൾ മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളും കുറച്ച് ചേരുവകൾ കൊണ്ട് എത്ര രസകരമായി വിഭവങ്ങൾ തയ്യാറാക്കാം എന്നാണ് കാണുന്നത്, രുചികരമായ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് സ്ക്രാമ്പിൾ സ്വീറ്റ് എന്ന് വിളിക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്ത പോലെയൊക്കെ ഇരിക്കും ഏകദേശം. പിന്നെ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വിഭവം, ഏതാണ്ട് ഇതുപോലെ ഒരു വിഭവം യൂറോപ്പിലെ ഒരു രാജ്യത്ത് വളരെ പ്രസിദ്ധമാണ്. വിയന്ന എന്ന് പറയുന്ന സ്ഥലത്ത്, വിയന്ന സ്റ്റേറ്റിൽ, ആ കൺട്രിയിൽ ശരിക്കും ഇതുപോലെ ഇതിനോട് സാമ്യമുള്ള ഒരു പലഹാരമുണ്ട് സ്വീറ്റായിട്ട്. അപ്പോൾ അതിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് നമ്മളിതിനെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ ചെറിയ മാറ്റത്തോടു കൂടി. എന്തായാലും നമ്മളുടെ ഈ സ്ക്രാമ്പിൾഡ് സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവരുടെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രാമ്പിൾ സ്വീറ്റ് ചേരുവകൾ: പാൽ 1 കപ്പ്, മുട്ട 4 എണ്ണം, മൈദ മാവ് 1¼ കപ്പ്, പഞ്ചസാര 5 ടേബിൾ സ്പൂൺ, വെണ്ണ 50 ഗ്രാം, ഉപ്പ് 1 നുള്ള്, പൊടിച്ച പഞ്ചസാര അലങ്കാരത്തിന് ആവശ്യമായത്, വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റിന് ആദ്യം വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കും. ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ് ബീറ്ററോ അങ്ങനെ ശരിക്കും ബ്ലെൻഡറൊന്നും ആവശ്യമില്ല, അല്ലാത്ത ഒരു ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പാല്, 1 കപ്പ് പാല് അളന്നൊഴിക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന കപ്പ് 240 ml, 240 ml 1 കപ്പ് നിറച്ച പാൽ. പശുപാൽ 1 കപ്പ്. പശുവിൻ പാലില്ലാന്ന് പറഞ്ഞ് വിഷമിക്കണ്ട, വേണമെങ്കിൽ പാൽപ്പൊടി കലക്കി ചേർത്താൽ മതി, ഒന്നും പ്രശ്നമില്ല, പാലായിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഈ പാല് വേണ്ട സോയാ മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും, ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മിക്സിങ്ങാണ്. ഇതിപ്പോൾ 1¼ കപ്പ് മൈദാ മാവ്, അതിലേക്ക് 5 സാര, മധുരത്തിനനുസരിച്ച് 4 മുതൽ 5 ടേബിൾ സ്പൂൺ. ഇപ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് ഇച്ചിരി മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആളായതുകൊണ്ടായിരിക്കാം ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. 5 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര, പൊടിച്ച പഞ്ചസാര അല്ല സാധാരണ പഞ്ചസാര, അതിനോടൊപ്പം ഒരു അല്പം ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചെറിയ നുള്ള് ഉപ്പ്. ഉപ്പൊന്നും ആവശ്യമില്ല, ഇത് മധുരമുള്ളൊരു വിഭവമാണ്. പക്ഷേ എന്നാലും നമ്മൾ എരിവുള്ള വിഭവങ്ങളിൽ ഒരു അല്പം പഞ്ചസാര ചേർക്കില്ല, പേരിന് വേണ്ടി കുറച്ചുകൂടി ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ആ എരിവുള്ള വിഭവത്തിൽ ഒരു നുള്ള പഞ്ചസാര ചേർത്താൽ അതിന് രുചി കൂടും. അതുപോലെ മധുരമുള്ള വിഭവങ്ങളിൽ ഒരല്പം ഉപ്പ് ചേർത്താൽ അവിടെയും രുചി കൂടും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചേർക്കും. 1¼ കപ്പ് മൈദ മാവിലേക്ക് ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ചെറിയ നുള്ള ഉപ്പ് ചേർക്കും. ഇനി ഈ മാവ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 4 മുട്ടയും 1 കപ്പ് പാലും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് ഇടാൻ പോവാം. അതിനോടൊപ്പം ഒരല്പം വാനില എസൻസ് 1 ടീസ്പൂൺ, ഒരു 1½ മുതൽ 1 ടീസ്പൂൺ വരെ ആകും, ചെറുതായിട്ട് 1½ ടീസ്പൂൺ വരെ ആകും. ചിലർക്ക് ഇങ്ങനെ ഭയങ്കര ഫ്ലേവർ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടിയാൽ മതിയാകും. ഒരല്പം കട്ടയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും കഴിയുന്നിടത്തോളം കട്ട കുറച്ചെടുക്കാം. ഇനി
അത്യാവശ്യം ഒരു യോജിക്കൽ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരല്പം കട്ടയൊക്കെ കിടന്നാലും കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. എങ്കിലും കഴിയുന്നിടത്തോളം നമ്മൾ കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ മാവ് റെഡിയാണ്. മെയിനായിട്ടുള്ള കാര്യം എല്ലാം കഴിഞ്ഞു, ബാറ്റർ റെഡി ആയിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ഇത് തയ്യാറാക്കുന്ന ജോലി, സ്ക്രാമ്പിൾഡ് സ്വീറ്റാണ്, ഇനിയൊരു സ്ക്രാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ചൂട് കട്ടിയുള്ള ഒരു പരന്ന പാത്രം അടുപ്പിലേക്ക്, ഇതിലേക്ക് 50 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ നമ്മളിതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞത്. കാര്യം ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ പശുപാലിന് പോലെ സോയാ മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പകരം ചേർക്കാം. മധുരം എന്തായാലും കുട്ടികൾക്ക് ഇച്ചിരി മധുരം വേണം, അതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ തന്നെ വേണം. പിന്നെ മുട്ടയുണ്ട്, ഇപ്പോൾ ധാരാളം പ്രോട്ടീനൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ വലിയവർക്കാണെങ്കിലും നമുക്ക് മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വൈറ്റ് മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ അളവ് കൂട്ടുക, 4 എന്നുള്ളതൊരു 6 മുട്ടയുടെ വൈറ്റ് എടുക്കുക. പിന്നെ വെണ്ണയുടെ അളവ് കുറയ്ക്കുക. കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇതൊന്നും വലുതായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെണ്ണ ഉരുകി, ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കാൻ പോകാം. കംപ്ലീറ്റ് ബാറ്റർ ഒറ്റട്ടുപ്പിളി ഞാൻ ഒഴിച്ചു. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാനിതെന്താ കാണിക്കുന്നത്, ഇത് കംപ്ലീറ്റ് ഒഴിച്ചു ചെയ്യും എന്നൊക്കെ തോന്നലുണ്ടാവില്ലേ. പെട്ടെന്ന് എന്താ ചെയ്യാൻ പോണേ, ഇത് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്നതെന്താ വെച്ചാൽ ഇത് അടിഭാഗം ഒന്ന് സെറ്റാകണം. അടിഭാഗം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മളിതിനെ ഒരു ഇളം ബ്രൗൺ കളറാകണം അടിഭാഗം. അപ്പോൾ നമ്മളിതിനെ തിരിച്ചിടും. തിരിച്ചിടുന്നത് ഒറ്റ ട്രിപ്പിൾ തിരിച്ചിടണം എന്നില്ല, വേണമെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്ത് 2-3 ആക്കി പീസ് ചെയ്തിട്ട് തിരിച്ചിട്ടാലും മതിയാവും. അപ്പോൾ എന്തായാലും അടിഭാഗം ഒന്ന് സെറ്റാകണം, എന്നിട്ട് നമ്മളിത് തിരിച്ചിടും. അപ്പോൾ ഇപ്പോൾ എന്തായാലും അടിഭാഗം ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ കാണാമല്ലോ ദോഷമാതിരി ഇങ്ങനെ. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിടാം, 2 പീസാക്കിയിട്ട് വേണമെങ്കിലും തിരിച്ചിടാം. ഇങ്ങനെ അടിഭാഗം കേട്ടോ ബ്രൗൺ ആയി തുടങ്ങി. ഇനിയാണ് നമ്മുടെ ജോലി. ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രാമ്പിൾ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി 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 അതിന് ചെറിയ പീസസ് ആക്കുക. മുറിച്ചു കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പത്തിലും സൈസിലും ഉള്ള പീസസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ ഇളക്കി 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 ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നവരെ, ഒരു ബ്രൗണിഷ് കളറായിട്ട് അവിടെ 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 ഒരു ബ്രൗണായി മൂക്കുന്നവരെ നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇളക്കുന്നതിനിടയ്ക്ക് തന്നെ വീണ്ടും നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുക്കുക. എത്രത്തോളം ഈ ഷേപ്പ് ചെയ്യാൻ പറ്റുക അത്രത്തോളം. നമ്മുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റിൻ്റെ ഏതാണ്ട് പകുതി സ്റ്റേജ് ആയി കഴിഞ്ഞ് ഇനി കുറച്ചു കൂടി ഒന്ന് ബ്രൗണായാൽ മാത്രം വേറൊരു പണിയില്ല, എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ ആയില്ലേ. ഇനി ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ബ്രൗൺ കളറാക്കി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു, നമ്മുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കാര്യം എന്താ വെച്ചാൽ അതെല്ലാം ഒരു ബ്രൗൺ കളറായിട്ട് അവിടെ അവിടെയൊക്കെ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് വളർന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു സ്വീറ്റാണെന്ന് പറയുമെങ്കിലും ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു മധുരമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഇച്ചിരി കൂടെ സ്വീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 എന്നുള്ളത് 6 or 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് പേരിന് വേണ്ടി ഒരു മധുരമേ ഉണ്ടാവുള്ളൂ. ഇനി അതിന് കുറച്ചുകൂടി മധുരവും അലങ്കാരവുമായിട്ട് നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിംഗ് ഷുഗർ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡസ്റ്റ് ചെയ്യണം. അലങ്കാരം
പൗഡേർഡ് ഷുഗർ അല്ലെ പൊടിച്ച പഞ്ചസാര മുകളിലായിട്ട് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വിളമ്പുന്നത്. അപ്പോൾ ഇതിനൊരു അലങ്കാരമായില്ല, അലങ്കാരം മാത്രമല്ല, ഇത് കഴിക്കുമ്പോൾ അതൊന്ന് ഇളക്കി കഴിക്കുമ്പോൾ കുറച്ചുകൂടി സ്വീറ്റ് ഉണ്ടാകും. അപ്പോൾ മധുരം കൂടുതൽ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഡസ്റ്റ് പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര മുകളിലിടുന്നത് വളരെ കുറച്ച് പേരിന് വേണ്ടി മതി. ഇപ്പം മധുരം കുറവാണ്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ നമ്മൾ ബാക്കിൽ ചേർത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഇച്ചിരി മധുരം വേണം. അങ്ങനെ വരുമ്പോൾ ഈ പൊടിച്ച പഞ്ചസാര മുകളിലിടുന്നതിൻ്റെ അളവ് ഇച്ചിരി ഉള്ളതും കൂട്ടാം, 1 ടേബിൾ സ്പൂൺ വരെ മുകളിലായിട്ട്. ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബോംബെ ടോസ്റ്റൊക്കെ കഴിക്കുന്നത് ബ്രെഡ് മുട്ടയിൽ മുക്കി ടോസ്റ്റ് ചെയ്ത് വെക്കില്ല, അപ്പോൾ ഒരു ബോംബെ ടോസ്റ്റിൻ്റെ ഒരു രുചിയുണ്ട്. ഏതാണ്ട് അതുപോലത്തെ അതിനോട് സാമ്യമുള്ള രുചിയായിരിക്കും. എന്തായാലും കുട്ടികൾക്കെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ മധുരം കൂട്ടി ചെയ്യുക, അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ മുകളിലിടുന്നതിൻ്റെ അളവ് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കും. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്. രണ്ടും എളുപ്പ വിഭവങ്ങളാണ്. അപ്പോൾ കൊഞ്ച് കൊണ്ടുള്ള വിഭവം, കൊഞ്ച് കുഴമ്പ് എളുപ്പം തയ്യാറാക്കാം. രണ്ടാമത് കാണിച്ചതും ഒരു സ്ക്രാമ്പിൾഡ് സ്വീറ്റ്, അതും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് വിഭവങ്ങളും പരീക്ഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റ് കാണുന്നതാണ്.